ചൊവ്വാഴ്ച പ്രഭാതം പൊട്ടി വിടരുമ്പോൾ തൃക്കാക്കരയിലെ 2 ലക്ഷത്തോളം വരുന്ന വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുകയാണ്. 2011 ഈ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം 4 തെരഞ്ഞെടുപ്പുകളാണ് നടത്തുന്നത്. നാളത്തെ കൂടെ ആകുമ്പോഴത്തേക്ക് 4ാമത്തെ തെരഞ്ഞെടുപ്പ്. ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും UDF ആണ് അവിടെ ജയിച്ചത്. തൃക്കാക്കര എന്ന് മാത്രമല്ല, കേരളം പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആവേശവും ചൂടുമാണ് ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ LDFന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സാക്ഷാത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം കുറേ നാളായി അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഓരോ വോട്ടും LDFന് കിട്ടത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്യുന്നത്. ഇന്നും അദ്ദേഹം അവസാന നിമിഷം, നാളെ വോട്ടർമാർ പിന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിൻ്റെ തലേദിവസമായ തിങ്കളാഴ്ച വളരെ വൈകിയും അദ്ദേഹം അവസാനത്തെ റിപ്പോർട്ടുകൾ കൂടി കണ്ട് വിലയിരുത്തിയ ശേഷം മാത്രമേ തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ് തൃക്കാക്കരയിലോട്ടുള്ളത്. തൃക്കാക്കരയിൽ തീർച്ചയായിട്ടും LDF വിജയിക്കുമെന്നും തൃക്കാക്കര UDFിൽ നിന്ന് പിടിച്ചെടുക്കുമെന്നും നമ്മുടെ മാജിക് സംഖ്യയായ 100 നിയമസഭയിൽ 99 എന്നുള്ളത് LDF 100 തയ്ക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ആത്മവിശ്വാസം അദ്ദേഹം LDFലെ മുഴുവൻ ആളുകൾക്കും പകർന്നു കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഓരോ വോട്ടർമാരും LDFിനെ വിശ്വസിക്കുന്ന ഓരോ വോട്ടറും ഇത് തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. കാരണം പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ്റെ വാക്കുകൾ അവർ ശിരസ വഹിച്ച് ഇരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഒരു പ്രസ്റ്റേജ് മത്സരമാണ് തൃക്കാക്കരയിൽ നടക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പോടുകൂടി വാങ്ങുന്നു എന്നുള്ളതാണ് അദ്ദേഹം മുന്നേ കാണുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, കേരളത്തിൻ്റെ സ്വപ്നപദ്ധതിയായ സിൽവർ ലൈൻ, ആ സിൽവർ ലൈൻ വേണോ വേണ്ടേ എന്നുള്ളതിൻ്റെ ഒരു ജനഹിത പരിശോധന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്നും UDFിലെയും LDFിലെയും ചില നേതാക്കൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതിനകത്ത് ഒരു പ്രധാന ഘടകമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പ് പലതും വരും പോവും, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് ആകെ ഒരു മോശം കാലാവസ്ഥയാണ് ഇപ്പോൾ അവിടെ വന്നു ചേർന്നത്. ആര് ചെയ്തു എന്നറിയില്ല. സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള, മറ്റൊരിടത്തും കാണാത്ത തരത്തിലുള്ള അശ്ലീല ചുവയുള്ള വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള വീഡിയോകൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും അതിന്മേൽ ചർച്ച നടത്തുകയും എന്തായിരുന്നാലും മറ്റ് സംഭവങ്ങളിൽ നിന്ന് ബോധപൂർവം ജനക്ഷേത്രത്തെ തിരിക്കാനും ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചോ മറ്റും ചർച്ച ചെയ്യാതെ ഇപ്പോൾ വ്യാജ വീഡിയോയുടെ കാര്യത്തിൽ മാത്രം ചർച്ച ചെയ്ത് ഒതുക്കുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ അവസാനിക്കുകയായിരുന്നു. എന്തിനാണ്, ആരാണ് ചെയ്തതെന്നുള്ള കാര്യം വ്യക്തമല്ല. അത് വരും ദിവസങ്ങളിൽ തെളിയുമായിരിക്കാം. കാരണം പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. എത്രമാത്രം ആ അന്വേഷണം വിജയിക്കും എന്നുള്ള കാര്യത്തിന് നമുക്ക് എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ്. എന്തൊക്കെയായിരുന്നാലും ശരി, UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഭിമാന പ്രശ്നമാണ്. അഭിമാന പ്രശ്നം മറ്റൊന്നുമല്ല, അവരുടെ മണ്ഡലം, അവരുടെ കോട്ട എന്ന് തന്നെ പറയാം തിരഞ്ഞെടുപ്പ്, ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്. അവരുടെ പ്രിയങ്കരനായ PT തോമസ് മരിച്ചതിന് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തന്നെ നിർത്തി അവർ പിന്നെ പകരം ചോദിക്കാനാണ് കരുതുന്നത്. അങ്ങനെയുള്ള ഒരു രീതിയിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിനും, ഒന്നാമത് KPCC പ്രസിഡൻ്റായി സുധാകരനും പ്രതിപക്ഷ നേതാവി സതീശനും വന്നതിന് ശേഷം ആദ്യമായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അതും അവരുടെ സ്വന്തം മണ്ഡലമാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ നേതൃത്വത്തിൻ്റെ, അവരെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അവർക്ക് ചിലപ്പോൾ കസേര ഇളകുന്ന തരത്തിലുള്ള സമ്മർദ്ദം തന്നെ ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് ഉണ്ടായേക്കാം. അത്രമാത്രം അഭിമാന പ്രശ്നമാണ് അവരുടെ കാര്യം. കാരണം ഈ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചത് യുനാനിമസ് ആയിട്ട് ഐകകണ്ഠ്യൻ അല്ലെന്നൊരു വാദം വന്നിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകളുടെ സ്ഥാനാർത്ഥിയാണ് ഉമാ തോമസ് എന്നുള്ള ഒരു ആക്ഷേപമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ KPCC നേതൃത്വം കൈയാളുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്കൊരു ജീവത്മരണ പോരാട്ടമായിട്ട് മാറുകയാണ്.